നമുക്ക് ദുആയിലേക്ക് വരാം. തിങ്കളാഴ്ച രാവാണ്, ഹബീബായ തങ്ങൾക്കിഷ്ടമുള്ള രാത്രിയാണ്. പറഞ്ഞു വന്നതിന്റെ മുഴുവനും സാരമിതേ ഉള്ളൂ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം, റബ്ബിന്റെ അടിമയാണെന്ന ബോധം വേണം, തെറ്റുകളിലേക്ക് കയറിപ്പോകാതെ സൂക്ഷിക്കണം, തഖ്‌വയോടെ റബ്ബിനെ ഭയന്ന് ജീവിക്കണം. ദീനിന്റെ നിയമങ്ങൾ ഞാനും നിങ്ങളും പാലിക്കാനുള്ളതാണ്, അല്ലാതെ ഞാൻ വലിയ മുസ്ലിമാണെന്ന് പറഞ്ഞു തുള്ളാനുള്ളതല്ല. മറിച്ച് ഞാനൊരു മുസ്ലിമാകണോ, ഇസ്ലാം പറഞ്ഞ പോലെ നടക്കണം. ഇസ്ലാം കച്ചവടം ചെയ്യാൻ പറഞ്ഞ പോലെ കച്ചവടം ചെയ്തപ്പോഴാണ് സ്വഹാബത്തിന്റെയിൽ വന്നപ്പോൾ ഇസ്ലാമിനെ അവര് വായിച്ചത്. അതാണ് മോനെ ശരിയായ ഇസ്ലാമിക പ്രചരണം എന്ന് പറയുന്നത്. ഈമാനും ഇസ്ലാമും പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്തപ്പോൾ ആ കച്ചവടം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഈമാനും ഇസ്ലാമും അനുസരിച്ച് ജീവിച്ചപ്പോൾ ജീവിതം കണ്ടു വന്ന അയൽവാസികളുണ്ട്. ഈമാനും ഇസ്ലാമും ഉള്ള ഒരുത്തന്റെ സംസാരം സംസാരിച്ചപ്പോൾ ആ സംസാരം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഈമാനും ഇസ്ലാമും പാലിച്ചുകൊണ്ട് ഇടപാട് നടത്തിയപ്പോൾ അത് കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഈമാനും ഇസ്ലാമും അനുസരിച്ച് മക്കളെ വളർത്തിയപ്പോൾ അത് കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഇസ്ലാമിക പ്രബോധനം പ്രചരണമെന്നൊക്കെ പറഞ്ഞാൽ ഈമാനികമായ ജീവിതമാണ്. ഞാനൊരു ശരിയായ മുഅ്മിനായി ജീവിച്ചാൽ എന്റെ അയൽപക്കക്കാരൻ എന്നിലൂടെ ഇസ്ലാം കാണുകയാണ്, ഇസ്ലാം കേൾക്കുകയാണ്, ഇസ്ലാം അറിയുകയാണ്. അതാണ് പ്രബോധനമെന്ന് പറയുന്നത്. ഞാനൊരു മുസ്ലിമായി കച്ചവടം ചെയ്താൽ എന്നോട് ഇടപാട് നടത്തുന്ന ആളുകൾ ഒരു മുസ്ലിമിന്റെ കച്ചവടം മനസ്സിലാക്കുകയാണ്. ഞാനൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എന്റെ പ്ലേറ്റ് വൃത്തിയാക്കി, വിരൽ വൃത്തിയാക്കി, നല്ല മാന്യതയോടെ ഇറങ്ങി വരുമ്പോൾ വെയിറ്റർക്ക് എന്തൊരു സന്തോഷമാണ്. അവനും എന്നെ പോലെ ഒരു മനുഷ്യനാണ്. അതാ ഇത്ര വൃത്തിയിൽ പാത്രം നിൽക്കുന്ന ആളുകൾ ആരാണ്, എത്ര വെടിപ്പുണ്ട്. ആ പാത്രം എടുക്കാൻ ചെല്ലുമ്പോൾ ഒരറപ്പില്ല. മറ്റൊരുത്തൻ കഴിച്ച പാത്രം എന്ന നിലക്ക് എടുക്കാൻ ചെല്ലുമ്പോഴും എത്ര വെടിപ്പുള്ള പാത്രമാണിത്, ഇതാരാണ് ഇത്ര വൃത്തിയിൽ പാത്രം വെക്കുന്നവർ. അത് മുസ്ലിംകളായ ആളുകളാണ്. വെയിറ്റർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇസ്ലാം പറഞ്ഞത്. ഭക്ഷണം കഴിച്ച പാത്രം കണ്ടാൽ അതൊരു മുഅ്മിനിന്റെ പാത്രമാണ്. എത്ര നല്ല മതം, എത്ര നല്ല മതം. അവനൊരു മനുഷ്യനാണല്ലോ. വലിച്ചുവാരി കേടാക്കി വൃത്തി കേടാക്കിയിട്ടാൽ അവന് ഗതികേടുകൊണ്ട് ഹോട്ടലിൽ പണി ചെയ്യുന്നവൻ അറപ്പോടെ പാത്രം എടുത്തു പോകും. ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോ പല ആളുകൾ ഹോട്ടലിലുണ്ടാവും, കയ്യിലെല്ലാം ഭക്ഷണത്തിന്റെ അവശിഷ്ടം. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു അറപ്പ്. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവശിഷ്ടങ്ങളൊന്നും കൈവിരലുകളിൽ ഇല്ല, വൃത്തിയിൽ ആക്കിയിട്ട് പോകുന്നു. മറ്റുള്ളവര് കാണുമ്പോൾ നല്ല മാന്യതയുള്ള സമൂഹം. ഇങ്ങനെ ചെറുത് ചെറുതെന്ന് തന്നെ തുടങ്ങും ഇസ്ലാം. ഓരോന്നിനും തുടങ്ങും ഇസ്ലാം. അങ്ങനെയാണ് ഇസ്ലാം പ്രകാശിതമാകുന്നത്. ആ ഇസ്ലാം പ്രകാശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഹാഫിള അലാ സുനനിൻ വആദാബിൻ അതത് ഹബീബായ സല്ലല്ലാഹു മർവിയതൻ خير من جاء مرسلا ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മഹനീയമായ മാർഗത്തെ കൃത്യമായി പിന്തുടർന്നുകൊണ്ടാണ്, സുന്നത്തുകളെ പാലിച്ചുകൊണ്ടാണ് ദീനിനെ പ്രകാശിപ്പിക്കേണ്ടത്, അല്ലാഹുവിലേക്ക് ചേരേണ്ടത്. ഇതിലാ ദലീല അല ത്വരീഖ് ഇലൽ ഇലാ إلا متابعة الرسول المكملا في حاله وفعاله ومقاله فتتبعا وتابعا لا تعدلا മോനെ,
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായി പിന്തുടർന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഹബീബായ തങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്ത മക്കളുടെ മനസ്സിൽ ചെറുപ്പത്തിലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാപിക്കണം. ഉമ്മ പെങ്ങന്മാരെ, എല്ലാത്തിലും ഉയർന്ന ഒരു സ്നേഹം ഹബീബായ തങ്ങൾക്ക് നൽകണം. തങ്ങളോട് കൽബുകൊണ്ട് ചേരണം. എല്ലായിടത്തും നമ്മുടെ കൈപിടിക്കാനുള്ള നേതാവ്, നമ്മെ താങ്ങു നൽകാനുള്ള നേതാവ്, നമുക്ക് രക്ഷ കാണിച്ചു തരാനുള്ള നേതാവ്, അത് ഹബീബായ മുത്തുനബി തങ്ങളാണ്. അത് ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ സയ്യിദുൽ വസീല അഷ്റഫുൽ വസീല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മനസ്സിലാക്കി ഹബീബിലേക്ക് ലയിക്കണേ. ഹബീബിന്റെ മദീന, ആ മദീനയിലെ മണ്ണിന്റെ മഹത്വം മാത്രം പഠിക്കാൻ എത്ര നാള് വേണം? അതാ ഹബീബായ തങ്ങളുടെ നാട് മദീന. ആ മദീനയെ മുഴുവൻ ഓരോന്നോരോന്നായി നമ്മൾ പഠിച്ചാൽ മദീനയിലെ മണ്ണിന്റെ മൂല്യം എത്രയാണ്, മദീനയിലെ ഉഹദ് മലയുടെ മൂല്യം എത്രയാണ്, മദീനയിലെ കിണറുകളിലുള്ള വെള്ളം എത്ര അനുഗ്രഹീതമാണ്, മദീനയുടെ അന്തരീക്ഷം എത്ര ആദരണീയമാണ്. അങ്ങനെ പഠിച്ചാൽ മദീനയിലെ ഓരോന്നും ഇഴപിരിച്ചറിയുമ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ നാടാണ് മദീന. കാരണം അവിടെ കിടക്കുന്ന ദാരാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടക്കുന്നു. എനിക്കും നിങ്ങൾക്കും വഴി കാട്ടിക്കൊണ്ട് അവിടുന്ന് കിടക്കുകയാണ്. അത് കേവലം ഒരു കിടത്തമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിൽ ജീവനോടെ കിടക്കുകയാണ്. നമ്മെ കാണുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മെ കേൾക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മെ അറിയുന്നുണ്ട്. ഇത് ഞാൻ എന്റെ വകയ്ക്കൊരലങ്കാരത്തിനങ്ങ് പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖിഖീൻ അല്ലാമാ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പ്രമേയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിക്കുന്നു എന്നാണ്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്. തവാത്തറത്തിൽ അദില്ലതു വന്നുഖൂലു ഫമാ യുഹസിൽ മുസന്നിഫു മാ യഖൂലു بأن المصطفى حي طري هلال ليس يطرقه أفول ഹബീബായ തങ്ങൾ ജീവനോടെ ഖബറു ശരീഫിൽ കിടക്കുന്നുണ്ട്. അവിടുത്തേക്ക് യാതൊരു നാശങ്ങളും ഏൽക്കുന്നില്ല. അവിടുന്ന് ജീവനോടെ കിടക്കുകയാണ്. അതിനാവശ്യമായ തെളിവെല്ലാമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ്. تحييه وتسمع ما يقول ويأتي وتأتي بأرزاق حساني وبر حيث يأمرها الجليل. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിൽ ജീവിക്കുന്നു. മലക്കുകൾ വന്ന് സംഭാഷണം ചെയ്യുന്നു. മുത്തുനബി തങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നു. തങ്ങൾക്ക് അവര് വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. തങ്ങൾ ആനന്ദത്തോടെ കിടക്കുന്നു. എന്നിട്ടതാ എഴുതുകയാണ്. عليه كي يسر به الرسول
എല്ലാവരുടെയും കർമ്മങ്ങൾ നബിതങ്ങൾക്ക് നിത്യേന കാണിക്കപ്പെടുന്നുണ്ട്. അതൊരു സന്തോഷമാണല്ലോ. നേതാവ് അറിയുന്നുണ്ട് അനുയായികൾ എന്താണ് ചെയ്യുന്നതെന്ന്. ആ അറിവൊരാനന്ദമാണല്ലോ എന്ന നിലക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റൊരല്പസമയം മുന്നോട്ട് വന്നു നിന്നാൽ ഇതൊന്ന് അല്പം കൂടി പറഞ്ഞു നമുക്ക് ദുആ ചെയ്യാമല്ലോ. ഫഇൻ കാനത സലാഹൻ ഖാമ യദുഉ ഇലൽ മൗല ലിയഖ്ബല മാ യഖൂലു. നന്മ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന നന്മകളാണ് ഹബീബായ തങ്ങൾക്ക് വെളിവാക്കപ്പെടുന്നതെങ്കിൽ, അഥവാ നല്ലത് ചെയ്യുമ്പോൾ തങ്ങളത് കാണുന്നു, അള്ളാഹുവോട് കബൂൾ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യുന്നു. വഇല്ല, അങ്ങനെയല്ല, നല്ലതല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിൽ നിന്നെത്തുന്നതെങ്കിൽ ഫഹുവ യദുഉ ലിയഗ്ഫിറഹ وقد صفح الجليل. അതേ, നന്മ ചെയ്യുന്ന ദാസനെ, നന്മ ചെയ്യുന്ന അനുയായിയെ കാണുമ്പോൾ ഹബീബായ തങ്ങൾക്ക് ആനന്ദമാണ്. തിന്മ ചെയ്യുന്നവരെ കാണുമ്പോൾ അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നബിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കണം, പരമാവധി അവിടുത്തെ പേർ സ്വലാത്തു ചെല്ലണം, ഒരുപാട് തവണ മദീനയിലെത്തണമെന്ന മോഹം വേണം. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാം ഇനിയും 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 ആ തിരുസന്നിധാനത്തിലെത്താനും അവിടുത്തെ തിരുകാഴ്ചകൾ ലഭിക്കാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടൊരു മരണം വേണം. ഞങ്ങളെ കബൂൽ ചെയ്യണം അല്ലാഹുവേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച ആളുകൾ മദീനയുടെ അതിർത്തിയിലേക്ക് എത്തുമ്പോഴേക്ക് അതാ മലക്കുകളെ വിളിച്ചുകൊണ്ട് മുത്തുനബി തങ്ങള് പറയും, എപ്പോഴാണ് ഇപ്പോൾ മദീനയിലേക്ക് നമ്മൾ ചെന്നാൽ, നമ്മളിപ്പോൾ മദീനയിലേക്ക് ചെന്നാൽ തങ്ങളുടെ മേൽ നിത്യം സ്വലാത്തു ചൊല്ലുന്ന നല്ലവരാണ് ചെല്ലുന്നതെങ്കിൽ, അതാ മുത്തുനബി തങ്ങൾ മലക്കുകളോട് പറയും, നിങ്ങൾ അതിർത്തിയിലേക്ക് ചെല്ലൂ, സ്വലാത്തു ചൊല്ലുന്ന ഇന്നാലിന്ന ആള് വരുന്നുണ്ട്, വല്ലപ്പുഴയിൽ നിന്ന് അബ്ദുൽ ഖാദർ വരുന്നുണ്ട്, അബ്ദുറഹ്മാൻ വരുന്നുണ്ട്, ഹംസ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഇന്നാലിന്നയാൾ, ഇന്ന വാപ്പയുടെ മകൻ ഇന്നയാൾ വരുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ പറയും. എന്നിട്ട് മലക്കുകളോട് പറയും, സാഫിഹുർ റുക്ബാൻ, അതാ അവിടുന്ന് വാഹനത്തിൽ വരുന്നവരോട് മുസാഫഹ ചെയ്യണം, നടന്നു വരുന്നവരോട് മുആനഖ ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ മലക്കുകൾക്ക് വിവരം നൽകും. അങ്ങനെ മദീനയിലേക്ക് സ്വീകരിക്കപ്പെടും. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ സദസ് നീ കബൂൾ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം ഹബീബായ തങ്ങളിലേക്ക് നല്ല ഇഷ്ഖ് നൽകണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നസീബാക്കണം അല്ലാഹ.